വൃത്തിയുടെ പേരിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ നിരന്തരം വിമർശനത്തിന് വിധേയമാകുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ബിഗ് ബോസ് തന്നെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഇത് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുകയും എല്ലാവരും പേഴ്സണൽ ഹൈജീൻ നിർബന്ധമായും പാലിക്കണമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ജിൻഡു ചെയ്യുന്ന പ്രവൃത്തികളും ജാസ്മിൻ ചെയ്യുന്ന പ്രവൃത്തികളുമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാറുള്ളത്. ഇരുവരുമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും ഏറ്റവും കൂടുതൽ വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. ജാസ്മിൻ ചായയിൽ തുമ്മിയ വിഷയവും ഒന്നിടവിട്ടേ കുളിക്കാറുള്ളൂ എന്ന് പറഞ്ഞതുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ജിൻഡു ചൂലിന്റെ അറ്റം വെട്ടാൻ കിച്ചണിലെ കത്തി ഉപയോഗിക്കുന്നതും അത് കഴുകാതെ തിരിച്ചു വെക്കുകയും പിന്നീട് ചൂല് തന്നെ കിച്ചണിൽ വെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സമാനമായ തർക്കമാണ് ജിൻഡുവും ജാസ്മിനും തമ്മിലുണ്ടായത്. ജാസ്മിൻ ഉപയോഗിച്ച ടിഷ്യൂ പേപ്പർ കട്ടിലിൽ കണ്ട് അതെടുത്ത് മാറ്റാൻ ക്യാപ്റ്റനായ ജിൻഡു ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ജാസ്മിൻ അത് സമ്മതിച്ചിരുന്നില്ല. മാത്രമല്ല ജാസ്മിൻ ബാത്റൂമിൽ ചെരുപ്പിടാതെ പോകുന്നതിനെയും ജിൻഡു ചോദ്യം ചെയ്തിരുന്നു. ജാസ്മിൻ ബാത്റൂമിൽ ചെരുപ്പിടാതെ പോവുകയും പിന്നീട് എല്ലാവരും ഇരിക്കുന്ന സോഫയിൽ കാല് പൊക്കി വെച്ചിരിക്കുന്നതുമാണ് ജിൻഡു ചോദ്യം ചെയ്തത്. ഈ കാണിക്കുന്ന പ്രവൃത്തി ശരിയല്ലെന്ന് ജാസ്മിനോട് ജിൻഡുവും ബാക്കിയുള്ളവരും പറയുന്നുണ്ട്. എന്നാൽ ജിൻഡു ഇങ്ങനെ പറയുന്നതിനാൽ കേൾക്കില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ജാസ്മിന് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ ജിൻഡു ക്യാമറ നോക്കി ബിഗ് ബോസിനോടും പറയുന്നുണ്ട്. ചെയ്തത് തെറ്റാണ്, പക്ഷെ അനുസരിക്കില്ല എന്ന നിലപാടാണ് ജാസ്മിൻ സ്വീകരിച്ചത്. ഈ സമയം ജിൻഡുയോട് ബാത്റൂമിൽ കുപ്പിയും കൊണ്ട് കയറുന്ന കാര്യവും ജാസ്മിൻ സൂചിപ്പിക്കുന്നുണ്ട്. ജിൻഡുയും വൃത്തിയുടെ കാര്യത്തിൽ ജാസ്മിനെ പോലെ തന്നെ തോൽവിയാണ്. എന്നാൽ അത് ഉന്നയിക്കുകയാണ് വേണ്ടതെന്നും അത് അനുസരിക്കില്ലെന്നും പിടിവാശി കാണിക്കുന്നത് ശരിയല്ലെന്നുമാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകർ കുറിക്കുന്നത്. ബിഗ് ബോസ് പ്രേക്ഷകന്റെ ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, പക്ഷേ ഞാൻ അനുസരിക്കില്ല. ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ആൾക്കാരും പറഞ്ഞാലും അത് തന്നോട് താണ് വണങ്ങി അഭ്യർത്ഥിച്ചില്ലേൽ അനുസരിക്കില്ല എന്ന പ്രവണതയൊക്കെ നല്ല അസൽ ഈഗോയുടേതാണ്. ജിൻഡു അവിടെ ഹൈജീന്റെ കാര്യത്തിൽ ജാസ്മിനെ പോലെ തന്നെ തോൽവിയാണ്. ശരിയാണ്, അത് ജിൻഡു ജാസ്മിനോട് പറയുന്ന പോലെ ജാസ്മിൻ തിരിച്ചും ഉന്നയിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ തെറ്റ് ചെയ്തു, പക്ഷെ നീയും തെറ്റ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഞാൻ അനുസരിക്കില്ല എന്ന പിടിവാശിയല്ല വേണ്ടത്. സ്വയം വൃത്തിയുമില്ല, വീട് വൃത്തിയുമാക്കില്ല, പോരാത്തതിന് വീട് വൃത്തികേടുമാക്കും. പക്ഷെ അത് ആരും പറയാനും പാടില്ല, ചോദിക്കാനും പാടില്ല. ഇവൾ ആരടാ? അവിടെ OCD കണ്ടീഷൻ പോലുള്ള പല കണ്ടീഷൻസും ഉൾപ്പെടെയുള്ള പല ആളുകളും കാണും. അവരെ പോലും കൺസിഡർ ചെയ്യാതെ ഞാൻ തോന്നുന്നതൊക്കെ ചെയ്യുമെന്നത് നല്ല ഊളത്തരമാണ് എന്നാണ് ജാസ്മിനെതിരെ കുറിപ്പിൽ പറയുന്നത്. അതേസമയം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ജാസ്മിന്റെ വ്യക്തി ശുചിത്വമില്ലായ്മ എന്ന വിഷയം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.